എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വിശേഷപ്പെട്ട പായസമാണ്. അതായത് നമുക്ക് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഭഗവാന്റെ നിവേദ്യമായി കിട്ടുന്ന പായസം ചതുശ്ശതാണ് ഉണ്ടാക്കുന്നത്. അതായത് നാല് കൂട്ടം സാധനങ്ങളാണ് അതിന് വേണ്ടത്. നെയ്യ് ഒഴികെ ഉണങ്കല്ലരി, പിന്നെ ശർക്കര, പിന്നെ കദളിപ്പഴം, പിന്നെ നാളികേരം. ഇതാണ് ചതുശ്ശതം എന്ന് പറഞ്ഞാൽ. നെയ്യ് വേറെ ചേർക്കും, നെയ്യ് കൂട്ടില്ല. ഈ നാല് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ചതുശ്ശതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇതേ ഈ ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഉണങ്ങല്ലരി, നമ്മൾ പായസത്തിനെടുക്കുന്ന ഉണങ്ങല്ലരി, ചെറിയ അത്ര വലുതല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേവിച്ചെടുക്കുന്ന പരിപാടിയാണ് ആദ്യം അരി. അപ്പോൾ അതിനാദ്യം ഇവിടെ കുക്കറിലൊന്നിട്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം. ഇത്രയൊക്കെ വെള്ളം മതി. ഇതൊന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അത് വേവിച്ചെടുക്കട്ടെ ആദ്യം. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. നാളികേരം ചെറുവിട്ട് അത് പാലാക്കി എടുക്കണം. ഞാനിപ്പോൾ രണ്ട് നാളികേരമാണ് എടുക്കുന്നത്. പിന്നെ ശർക്കര ഒന്ന് ഉരുക്കി വയ്ക്കാം കുറച്ച് വെള്ളത്തിൽ. ഇതേപ്പം നമ്മുടെ അരിയൊക്കെ ഞാനത് ഉരുളിയിലേക്ക് മാറ്റിയിട്ടാണ്. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ച് അതിൽ ഇതുണ്ടായിരുന്നു, വേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ ശർക്കര ആവാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ശർക്കര ചേർത്തിട്ട് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉരുളിയിൽ. അപ്പോൾ ഇതേ ഞാൻ പാലൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്നാം പാലുണ്ട്, രണ്ടാം പാലുണ്ട്, ഒന്നാം പാലുണ്ട്, പിന്നെ കദളിപ്പഴം. കദളിപ്പഴം എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യമാണ്. ഇതിന് കദളിപ്പഴമാണ് ചേർക്കുക. അപ്പോൾ അത് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ അവർ മുറിക്കാതെ ഇങ്ങനെ ഒന്നിച്ചിടുകയൊക്കെ ചെയ്യും. നല്ല ടേസ്റ്റാണ് അത്. ഈ പായസത്തിനെ കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞിരിക്കുന്നത് കോട്ടയ്ക്കിൽ താമസിക്കുമ്പോഴാണ്. കോഴിക്കോടൊക്കെ ഞങ്ങൾ ഇടിച്ചു കഴിഞ്ഞ പായസം വരെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഈ കോട്ടയ്ക്കിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് വിശ്വംഭര ക്ഷേത്രം, കോട്ടയ്ക്കൽ ആര്യവേദശാലേൻ്റെ വകയുള്ള വിശ്വംഭര ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉത്സവം വരുമ്പം ഈ ചതുശ്ശതം ഉണ്ടാവും. ഉത്സവകാലത്താണ് അത് കിട്ടുക. പിന്നെ ആ തൊട്ട് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ വകയൊരു ക്ഷേത്രമുണ്ട്, വെങ്കിട്ടദേവ ക്ഷേത്രം, മഹാദേവ ക്ഷേത്രമാണ്. അവിടെയും ഈ ചതുശ്ശതം കിട്ടും. വഴിപാട് ആ ഉത്സവകാലങ്ങളിലാണ് കിട്ടുക. നല്ല രസമാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ പരിചയമായത്. അവർ അമ്പലങ്ങളിൽ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദമുണ്ടല്ലോ, നല്ലൊരു സ്വാദമാണത്. ആ ഉത്സവകാലത്ത് നമ്മൾ നേരത്തെ ചേട്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ചതുശ്ശതം എനിക്ക് പരിചയമായത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ കോട്ടയ്ക്കൽ ഓർമ്മകളാണ് വരുന്നത്. അവിടെ നിന്ന് അമ്പലങ്ങളിൽ നിന്ന് ആ ഉത്സവകാലത്ത് കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എത്രയായാലും ആ ടേസ്റ്റ് വരില്ല. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്നേ ഉള്ളൂ. അമ്പലങ്ങളിൽ കിട്ടുമ്പം അതിനൊരു പ്രത്യേക സ്വാദമുണ്ട്. കദളിപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് ഈ ശർക്കര ഇതിലൊന്ന് അരിയിലൊന്ന് പിടിച്ചു വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പാല് ചേർക്കാം. ഇനി നമുക്ക് മൂന്നാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി അത് ഈ പാലും കൂടെ കിടന്ന് അതൊന്ന് നന്നായി കുറുകി വരട്ടെ. ശർക്കരയും ഈ പാലും ഒക്കെ കൂടെ ഒന്ന് നന്നായി കുറുകി വരട്ടെ. ഇതിൽ സ്വതവേ ഏലക്കപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. അമ്പലങ്ങളിലൊന്നും ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ല, അതുകൊണ്ട് ഞാനും ചേർക്കുന്നില്ല. അവിടെ ചതുശ്ശതം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടാനുള്ള നാളികേരക്കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ ഈ നെയ്യ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മുടെ രണ്ടാം പാല് ചേർക്കുകയാണ് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കണം. രണ്ടാം പാല് ചേർത്ത് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് നമ്മുടെ പഴം, കദളിപ്പഴം ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇട്ടത്. ഇനി
അമ്പലത്തിലേക്ക് ഇതിലും വലിയ പീസായിട്ടോ കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ചെറുതാക്കി ഇട്ടുന്നേ ഉള്ളൂ. അത് നന്നായി ഒന്ന് കുറുകി വരട്ടെ. ഒന്നും കൂടി ഒന്ന് കുറുകിയാൽ മതി. നമുക്ക് നമ്മളെ ഒന്നാം പാല് ചേർക്കാം. ഇനി നമുക്ക് നമ്മളെ ഒന്നാം പാല് ചേർക്കാം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. ചേർത്ത് കഴിഞ്ഞാൽ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, ഓഫ് ചെയ്തിരിക്കണം. അപ്പം ഞാനത് ചേർക്കാൻ പോവുകയാണ് ഒന്നാം പാല്. നമ്മൾ ചതുശതൊക്കെ ഓഫ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചില്ലേ, അതും കൂടെ രണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യും ആ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വെക്കാം. ഉരുളിയിൽ എങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ ഉരുളി കുടിക്കും എന്ന് പറയുമല്ലോ. പിന്നെ ഇപ്പം അമ്പലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ ഉണ്ടാക്കുക. ചതുശതമായി മാറണമെങ്കിൽ ശതക്കണക്കിന്, അതായത് 100 നാളികേരം, 100 കദളിപ്പഴം, അങ്ങനെ 100 നാഴി അരി, അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട് അവർക്ക്. അത്രയും വലിയ ക്വാണ്ടിറ്റി ായിരിക്കും ഈ പായസം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് വീടുകളിൽ ഒരു മോഹത്തിന് നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇതേ നമ്മളെ ചതുശതം പായസമൊക്കെ തയ്യാറായിട്ടോ. നല്ല സ്വാദേറിയ ഒരു പായസമാണ്. നല്ലൊരു എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിന്. നല്ലൊരു സുഗന്ധമാണ്. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. പിന്നെ ഇത് ഈ സ്വാദ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്വാദ് ഞങ്ങൾ ആ കോട്ടയ്ക്കൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്കാണ് ഇപ്പം ഇന്ന് കൊണ്ടുപോയത്. അപ്പം ഇവിടെ നിന്നുകൊണ്ട് ആ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രത്തിലെ ഭഗവാനും വെങ്കിട്ടദേവ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവനുമായിട്ട് മനസ്സുകൊണ്ട് ഈ നിവേദ്യത്തെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു. ടേക്ക് കെയർ. ബൈ.